കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംബിയസ് സർക്യൂട്ട് അല്ലോ അതിന്റെ ആപ്ലിക്കേഷൻ ലോറൻസ് ഫോഴ്സ് ഇതൊക്കെ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്ത് എന്താണ് എന്നൊക്കെ പറയുന്നതാണ് നെക്സ്റ്റ്. സോ കൺസിഡർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലുള്ളത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു, അതായത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് മുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഗെറ്റ് ആക്സിലറേറ്റഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചതാ. ഇനി മാഗ്നറ്റിക് ഫീൽഡിലുള്ളതാണ് പറയുന്നത്. സോ കൺസിഡർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ വരഞ്ഞേക്കുന്നത്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്, മൂവിങ് വിത്ത് എ വെലോസിറ്റി വി, മൂവിങ് വിത്ത് എ വെലോസിറ്റി വി വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് വിത്ത് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡുമായി ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് തീറ്റ ആംഗിളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വി എന്ന് പറയുന്ന വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട്, നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാ റിസോൾവിങ് ഓഫ് എ വെക്റ്റർ, ഒരു വെക്റ്ററിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചതാ. ദെൻ ഇത് വി കമ്പോണൻ്റ് ആണെങ്കിൽ ഇത് വി കോസ് തീറ്റ എന്നും ഇതിനെ വി സൈൻ തീറ്റ എന്നും രണ്ടായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. കാരണം ഈ വി എന്ന് പറയുന്ന കമ്പോണൻ്റ് എക്സ് ഡിറക്ഷനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. റിസോൾവ് ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ട് റിസോൾവ് ചെയ്തു, വി സൈൻ തീറ്റയും വി കോസ് തീറ്റയും. അപ്പം നമുക്ക് വി കമ്പോണൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, വി സൈൻ തീറ്റയും വി കോസ് തീറ്റയും ഉണ്ടാക്കിയിരിക്കുന്നത്. വി എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വി സൈൻ തീറ്റ, വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി, അതാദ്യം പഠിക്കാം. രണ്ടാമത് വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി, അതായത് വി കോസ് തീറ്റ കമ്പോണൻറ്റ്, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വി കോസ് തീറ്റ കമ്പോണൻറ്റ്. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അറ്റ് ആൻ ആംഗിൾ തീറ്റ കിട്ടൂല. കാരണം എന്താ, വി എന്ന് പറയുന്നതിനെ റിസോൾവ് ചെയ്തിട്ടാണ് വി സൈൻ തീറ്റയും വി കോസ് തീറ്റയും കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ മൂന്ന് കേസ് പറയാണ്. സോ അതിൽ ഒന്നാമത്തെ കേസ് കേസ് വൺ, കേസ് വൺ, ഒന്നാമത്തെ കേസ് വൺ. എന്താ കേസ് വൺ എന്ന് പറഞ്ഞത്, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ്, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ്, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഏത് കമ്പോണൻ്റ് ആണ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, വി സൈൻ തീറ്റ കമ്പോണൻ്റ്, വി സൈൻ തീറ്റ കമ്പോണൻ്റ്, വി സൈൻ തീറ്റ കമ്പോണൻ്റ്. അപ്പോൾ നമ്മൾ മൂന്ന് കേസായിട്ട് എടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൽ ഫസ്റ്റ് force acting on the charged particle, force acting on the charged particle, force acting on the charged particle when it moves, when it moves, when it moves perpendicular to the direction of magnetic field, when it moves perpendicular to the direction of magnetic field, charged particle
പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഏത് കമ്പോണന്റ് ആണ് നമ്മൾ പറഞ്ഞു? ഏത് കമ്പോണന്റ് ആണ്? വി സൈൻ തീറ്റ കമ്പോണന്റ്. നമ്മൾ ലോറൻസ് ഫോഴ്സ് പറഞ്ഞിരുന്നു. എന്താ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്? വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ? എഫ് സി ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റ, ക്യു വി ബി സൈൻ തീറ്റ. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ഏത് കമ്പോണന്റ്? സൈൻറെ ഏത് കമ്പോണന്റ്? സോറി, വെലോസിറ്റിയുടെ ഏത് കമ്പോണന്റ് ആണ്? സൈൻ കമ്പോണന്റ് ആണ്. സോ ക്യൂ വി സൈൻ തീറ്റ, വിക്ക് പകരമാണ് ബി സൈൻ. എത്രയാ സൈൻ വരുന്നത്? സൈൻ തീറ്റ ഇവിടെ. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് വായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, വി സൈൻ തീറ്റ ഇങ്ങോട്ടാണ്, ആംഗിൾ എന്ന് പറയുന്നത് സൈൻ നയൻറ്റിയാ. സോ സൈൻ നയൻറ്റി എന്ന് പറഞ്ഞാൽ വൺ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റ. ഈ സൈൻ തീറ്റയാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് ഈസ് എഫ് സി ഈക്വൽ ടു ക്യു ഇൻറ്റു വി ക്രോസ് ബി. എഫ് സി ഈക്വൽ ടു ക്യു ഇൻറ്റു വി ക്രോസ് ബി. നമ്മൾ എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോർമുല എഴുതിയ. അപ്പൊ നമ്മൾ എവിടുന്ന തുടങ്ങിയ? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജർ പാർട്ടിക്കിൾ വെൻ ഇറ്റ് മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് കൊടുത്തു. എഫ് സി ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റ, ക്യു ഇൻറ്റു വി സൈൻ തീറ്റ ബി സൈൻ നയൻറ്റി. ഈ വീക്കാണ് വി കമ്പോണൻറ്റ് കൊടുത്തത്, വി സൈൻ തീറ്റ. ഇവിടെ സൈൻ നയൻറ്റി വൺ ആയിട്ട് മാറി. സോ ക്യു വി ബി സൈൻ തീറ്റ. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നിങ്ങൾക്കറിയാം ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡിറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഏതിൽ? നമ്മളെ സർക്കുലർ കോയിലിൻ്റെ കേസ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. കാരണം ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലാണ് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇവിടെ ഫസ്റ്റത്തത് എന്താ? ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നെഴുതിക്കൂടെ? കാരണം ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആവാനുള്ള റീസൺ എന്താണ്? വെലോസിറ്റിയുടെ അതേ ഡിറക്ഷനിൽ തന്നെയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ, ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ഈ സെയിം ആസ് ദ ഡിറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ടാണ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. ചാർജ്ഡ് പാർട്ടിക്കിളിലുള്ള വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു, എന്താ വർക്ക് കാണാനുള്ള ഇക്വേഷൻ? എഫ് എസ് കോസ് തീറ്റയാണ്. എഫ് എസ് കോസ് തീറ്റ, ദാറ്റ് ഈസ് എഫ് എസ് കോസ് നയൻറ്റി. കാരണം നമ്മൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റിയാണ്. ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ എഫ് എസ് കോസ് നയൻറ്റി. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സീറോ. ഡബ്ല്യു ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ വർക്ക് സീറോയാണ്. വർക്ക് സീറോ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം. ഇപ്പം ഇവിടെ വർക്ക് സീറോ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ ഡിസ്പ്ലേ കോസ് നയൻറ്റി ആയതുകൊണ്ടാണ് ഇവിടെ ഒരു പെർട്ടിക്കുലർ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഉണ്ടായാലേ വർക്ക് ഡൺ എന്തായിട്ട് മാറുള്ളൂ? സീറോ അല്ലായിട്ട് മാറുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പെർട്ടിക്കുലർ ആക്സിലറേഷൻ ഉണ്ട് താനും. കാരണം ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ഉണ്ട്. പെർട്ടിക്കുലർ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ഇക്വേഷൻ വന്നത് എഫ് സി ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. എന്നാൽ ഇവിടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു വർക്ക് സീറോ ആണ്, ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്, സോ വർക്ക് ഡൺ ഈസ് സീറോ. അപ്പൊ അവിടെ എന്തില്ല? ഇക്വേഷൻ അനുസരിച്ച് ന്യൂട്ടന്റെ ലോ അനുസരിച്ച് എന്താണ് ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട് പക്ഷെ ഇവിടെ നമുക്ക് പറയാം. സോ വർക്ക് ഡൺ ഇവിടെ സീറോയാണ്, ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്,
does not change, but direction of velocity changes. But direction of velocity changes. Direction of velocity changes. അതായത് ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ വർക്ക് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയും ആണ്. ആണല്ലോ, ഇവിടെ ഫോഴ്സ് ഉണ്ട്, വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട്, എന്നാൽ സ്കെയിലാറായ വർക്കില്ല. അതായത് ഇവിടെ എന്ത് ചേഞ്ച് ചെയ്തിട്ടാണ് ആക്സിലറേഷൻ ഉണ്ടാകുന്നത്? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ടല്ല, ഡിറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, നമുക്ക് സ്കെയിലാറിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലെയാണ് എന്തിനെ അഫക്റ്റ് ചെയ്യുക? സ്കെയിലാറിനെ അഫക്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്, വെക്ടർ ഉണ്ട്. വെക്ടർ ഉണ്ടായാൽ നമുക്ക് അവിടെ എന്ത് ചേഞ്ച് ചെയ്താൽ മതി? ഡിറക്ഷൻ ചേഞ്ച് ചെയ്താലും എന്ത് ചേഞ്ച് ചെയ്യും? വെക്ടർ ചേഞ്ച് ചെയ്യും എന്ന് നിങ്ങൾ ഏതിൽ പഠിച്ചതാണ്? ഫസ്റ്റ് ഇയറിൽ പഠിച്ച. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഓൺലി ചേഞ്ചസ് ഇറ്റ്സ് ഡിറക്ഷൻ. എന്ത് ചേഞ്ച് ചെയ്യും? ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. അതിനുള്ള റീസൺ പറഞ്ഞു. ഇവിടെ എന്തില്ല? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ വർക്കില്ല, എന്തുമാത്രമേ ഉള്ളൂ? വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫോഴ്സ്. അതിനുള്ള റീസൺ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഓൺലി ചേഞ്ചസ് ഇറ്റ്സ് ഡിറക്ഷൻ. സോ ഇവിടെ ഓരോ ഇൻസ്റ്റൻറ്റിലും ഡിറക്ഷൻ ചേഞ്ച് ചെയ്താലേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഫോഴ്സ്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സ്, സോറി, മോഷൻ നിങ്ങൾക്കറിയാം. ഓരോ ഇൻസ്റ്റൻറ്റിലും ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന മോഷൻ ഏതായിരിക്കും? സർക്കുലർ മോഷൻ ആയിരിക്കും. സോ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സർക്കുലർ പാത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്തായിട്ടാണ് സർക്കുലർ? ഇത് കാര്യമായിട്ട് നിങ്ങൾ എക്സാമിന് ചോദിക്കും. എന്താണ് പിന്നെ? ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സിക്യൂട്ട്. ഏത് പാത്താണ് സർക്കുലർ. ആ സർക്കുലർ പാത്തിൽ ആവാനുള്ള റീസൺ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഓൺലി ചേഞ്ചസ് ഇറ്റ്സ് ഡിറക്ഷൻ. അതിനുള്ള റീസൺ എന്താണ്? ദർ ഇസ് നോ വർക്ക് ഡൺ, ബട്ട് ദർ ഇസ് എ ഫോഴ്സ്, എ പെർട്ടിക്കുലർ ഫോഴ്സ്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യണം. അതിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വി സൈൻ തീറ്റ കമ്പോണൻ്റ് ആയിട്ടും വി കോസ് തീറ്റ കമ്പോണൻ്റ് ആയിട്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഒന്നാമത്തെ കേസ് എടുത്തു, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് വി സൈൻ തീറ്റ കമ്പോണൻ്റ്. സോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ when it moves perpendicular to the direction of magnetic field, ഏത് കമ്പോണൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, വി സൈൻ തീറ്റ. അത് നമ്മൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിൽ കൊടുക്കുക. അപ്പം എന്ത് കിട്ടും? ക്യു വിക്ക് പകരം വി സൈൻ തീറ്റ, ബി സൈൻ 90. സൈൻ 90 വരാനുള്ള റീസൺ എന്താ? വി സൈൻ തീറ്റ കമ്പോണൻ്റ് മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 degree ആണ്. സോ ക്യു വി ബി സൈൻ തീറ്റ, എഫ് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി, വെക്ടർ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ക്യു എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വി ക്രോസ് ബി. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് എന്തിനൊക്കെ പെർപെൻഡിക്കുലർ ആണ്? വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ്. സോ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റിയുടെ അതേ ഡിറക്ഷനിൽ തന്നെയായിരിക്കും എന്തുണ്ടാവുക? ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ആണ് എഫ് എസ് കോസ് തീറ്റ. സോ എഫ് എസ് കോസ് 90. കോസ് 90 വരാനുള്ള റീസൺ എന്താ? ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഡൺ എന്തായിട്ട് മാറി? സീറോ. വർക്ക് ഡൺ സീറോ ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യൂല, എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ? ഡിറക്ഷൻ. അങ്ങനത്തെ മോഷനെയാണെന്ന് പറയുന്നത് സർക്കുലർ മോഷൻ. അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സിക്യൂട്ട് സർക്കുലർ പാത്ത്. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സിക്യൂട്ട് സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞു. ഇനി ആ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ടൈം പീരിയഡ് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും.
അതിനുള്ള ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. സോ സർക്കുലർ പാത്തിലാണ് ഏതൊരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഉള്ള കണ്ടീഷൻ നിങ്ങൾ പഠിച്ചതാണ്. എന്താ കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ? കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ, കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ എന്താണ്? കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ, സർക്കുലർ മോഷന്റെ കണ്ടീഷൻ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഏതിനുള്ള? സർക്കുലർ മോഷനിലുള്ളത്. അത് ഇവിടെ അപ്ലൈ ചെയ്തു. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. സോ കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ? എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യു വി ബി. സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ആയിട്ടെടുത്തു. സോ നമ്മൾ ഇവിടെ എടുത്തത് എഫ് ഇസ് ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റയാണ്. ആ സൈൻ തീറ്റ നമ്മൾ തീറ്റ എടുത്താലും കുഴപ്പമൊന്നുമില്ല. തീറ്റ തീറ്റ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്തു പോകും, ഞാൻ കാണിക്കാം. സോ എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ മാക്സിമം എടുത്തു ക്യു വി ബി. ദെൻ ഇവിടുത്തെ ഒരു വിയും ഇവിടുത്തെ ഒരു വിയും ക്യാൻസൽ ചെയ്ത് പോയി. Then, അപ്പോൾ വി ഈസ് ഈക്വൽ ടു ക്യു ബി ഡിവൈഡഡ് ബൈ ക്യു ബി ആർ ഡിവൈഡഡ് ബൈ എം. സോ ഇവിടെ എന്തുമാത്രം വെച്ചു? ഒരു വി മാത്രം. ആർ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എം ഇങ്ങോട്ട്. സോ വെലോസിറ്റി ഓഫ് ദ ചാർജഡ് പാർട്ടിക്കിൾ, എക്സാമിന് ചോദിക്കാം പ്രോബ്ലം ആയിട്ട്. വെലോസിറ്റി ഓഫ് ദ ചാർജഡ് പാർട്ടിക്കിൾ, ആ ചാർജഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തുമാത്രമാണ്? Q, charge of the charged particle. B, strength of the magnetic field. R, radius of the revolution. M, mass of the charged particle. Ningakariya, we have relation between linear velocity and angular velocity. V is equal to R omega. Relation between linear velocity and angular velocity, V is equal to R omega. So omega is equal to V divided by R. It is going to cross multiply. So omega is equal to V divided by R. V would end in the Q B R divided by M. Divided by R, R or cancel ito. That is equal to omega is equal to QB divided by M. Omega is equal to QB divided by M. In the time period kaananal equation, ninga kariyam time period kaananal equation. Time period kaananal T is equal to, ninga kariyam time, ഒമേഗ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ടി ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഡി നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ടി ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ. ദാറ്റ് ഇസ് ഈക്വൽ ടു ടു പൈ ഡിവൈഡഡ് ബൈ ഒമേഗ, ഇവിടെ ഉണ്ട് ക്യൂ ബി ഡിവൈഡഡ് ബൈ എം. എം മുകളിലേക്ക് പോകുന്ന സമയത്ത് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു 2 pi m divided by qb. T is equal to 2 pi m divided by qb. And that time period kaananulla equation, T is equal to 2 pi m divided by qb. Examine chodikkum, idu endu mathre time period velocity depend cheyyo illa, velocity ennu parayunna oru term pole equation illa. So T is equal to 2 pi m divided by qb. എം എന്ന് പറയുന്നത് മാസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ ആണ്, ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ എന്താ ഇവിടെ നിന്നാ നമ്മൾ തുടങ്ങിയത്? കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ വി ബി. ദെൻ വി ഇസ് ഈക്വൽ ടു ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം. വി ഹാവ് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഒമേഗ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. QBR divided by M divided by R. Omega is equal to QB divided by M.
ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 2π/ω 2π/qb/m ടി ഇസ് ഈക്വൽ ടു 2π/m/qb 2π/m/qb അപ്പോൾ ടൈം പീരീഡിനെ എന്തുമാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഒന്നാമത്തേത് മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ രണ്ടാമത്തേത് ചാർജ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂന്നാമത്തേത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈം പീരീഡിനെ ഒന്ന് മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ രണ്ട് ചാർജ് ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ മൂന്ന് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡെറിവേഷൻ ചെയ്ത് പഠിക്കണം അടുത്തത് അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കേസ് എന്തായിരുന്നു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അത് ഏത് പാത്താണ് എക്സിക്യൂട്ട് ചെയ്യുക സർക്കുലാർ പാത്താണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അതിൻ്റെ ടൈം പീരീഡ് ഓഫ് സർക്കുലാർ മോഷനും പറഞ്ഞു അടുത്തത് കേസ് ടു ആണ് രണ്ടാമത്തെ കേസ് കേസ് ടു എന്താ കേസ് ടു രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്തൊന്നും കൂടി പറഞ്ഞേ ഏത് കമ്പോണന്റ് ആയിരിക്കും ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏത് കമ്പോണന്റ് വി കോസ് തീറ്റ കമ്പോണന്റ് വി കോസ് തീറ്റ കമ്പോണന്റ് ഏത് കമ്പോണന്റ് ആണ് വി കോസ് തീറ്റ കമ്പോണന്റ് അപ്പോ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വി കോസ് തീറ്റ കമ്പോണന്റ് വി കോസ് തീറ്റ കമ്പോണന്റ് ഫസ്റ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ force acting on the charged particle when it moves parallel to the direction of magnetic field എന്തായിരിക്കും ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എഫ് സി ഈക്വൽ ടു ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് വെച്ച് qvb sin theta that is equal to q വെലോസിറ്റിയുടെ ഏത് കമ്പോണൻ്റ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത് വി കോസ് തീറ്റ കമ്പോണൻറ്റ് സോ വി കോസ് തീറ്റ ദെൻ ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ ബി സൈൻ മാഗ്നറ്റിക് ഫീൽഡുമായി വി കോസ് തീറ്റ കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വി കോസ് തീറ്റ കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ സീറോ ആണ് സൈൻ സീറോയുടെ വാല്യൂ നിങ്ങൾക്കറിയാം സൈൻ സീറോ എന്ന് പറയുന്നത് സീറോയാണ് സോ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എഫ് സി ഈക്വൽ ടു ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എഫ് സി ഈക്വൽ ടു സീറോ അതായത് വെന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് parallel to the direction of magnetic field force acting on the charged particle is zero aa charged particle act cheyna force nu parayunnathu endanu zero aanu angane aanengil oru allengil ether particle allengil oru object edukka nadannu ingane povuna samayathu oru force illa nammal nerathenne povum adinu pagaram നമ്മളെ സൈഡിന്നോ മുന്നിന്നോ എവിടുന്നെങ്കിലും ഒരു എന്താ പറയുക ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കും അപ്പോൾ എവിടുന്നാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിറക്ഷനിൽ എന്ത് ചെയ്യും നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പക്ഷെ ഇവിടെ എന്തില്ല ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ഏത് പാത്തായിരിക്കും റെക്ലീനിയർ പാത്ത് എന്ന് പറയും സത്യം പറഞ്ഞാൽ ലീനിയർ പാത്ത് തന്നെയാണ് റെക്ലീനിയർ പാത്ത് അതായത് സ്ട്രെയിറ്റ് ലൈൻ പാത്ത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യും അതായത് വെന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സിക്യൂട്ട് സർക്കുലാർ പാത്ത് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് സീറോ അപ്പോൾ ഒന്നാ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് parallel to the direction of magnetic field force acting on the charged particle f is equal to q
v cos theta b sin 0 sin 0 varala reason endane v cos theta component magnetic field y undakuna angle nu parayunnathu 0 aanu so f is equal to 0 so the charged particle execute rectilinear path charged particle execute rectilinear path linear path ilana linear path il appo nammal ivada endukya parnade first time period of circular motion parnu endha time period of circular motion le circular motion de condition aadim ezhuthi endha condition for circular motion centripetal force is equal to applied force so mv square by r is equal to qvb then v is equal to qbr divided by m then cross multiply idha then we have relation between linear velocity and angular velocity v is equal to r omega omega is equal to v divided by r then v ivda calculate edu vechirund qbr divided by m divided by r omega is equal to qb divided by m time period kaananulla equation t is equal to 2 pi by omega is equal to 2 pi divided by qb divided by m t is equal to 2 pi m divided by qb second case ആണ് ഫസ്റ്റ് കേസിലുള്ള ടൈം പീരീഡ് ആണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ കേസ് പറഞ്ഞു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് parallel to the direction of magnetic field so ഏത് കമ്പോണന്റ് ആണ് v cos θ കമ്പോണന്റ് ആണ് so force acting on the charged particle when it moves parallel to the direction of magnetic field f is equal to qvb sin θ then അപ്പോൾ ഇവിടെ v cos theta b sin 90 kodutu so force is equal to 0 f is equal to 0 so the charged particle execute rectilinear path appo perpendicular anengil circular pathum parallel anengil edu pathu aanu rectilinear path idu rendum koodiyadana nammal edu parayunnathu v component ennu parayunnathu adu namukku next case aayittu eduka okay case 3 appo onnamathe case motion of a charged particle in a magnetic field perpendicularly adayathu charged particle moves perpendicular to the direction of magnetic field adilu parnu it executes circular path അതിന്റെ ടൈം പീരീഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് charged particle moves parallel to the direction of magnetic field അതില് നമ്മൾ ഇറ്റ് എക്സിക്യൂട്ട് it execute rectilinear path id circular pathum id rectilinear pathum ee v component ne split cheedittana v sin theta yum v cos theta yum undayekana v sin theta yum v cos theta yum combine cheeda namukku endu kittu appo v component kittum appo moonamathe case parayunnathu charged particles moves at an angle theta with the direction of magnetic field with the direction of magnetic field ഇന്ന് പറയുന്നത് ഏത് കമ്പോണന്റ് ആണ് v component v cos theta illa v sin theta rendum koodi koodiyadana v component ennu parayunnathu so charged particle moves at an angle theta with the direction of magnetic field appo namukku adinte path engane irikkum idinte rendinte combination irikkum edinte rendinte perpendicular aayittu move cheyna v sin theta component kondundavunna pathum v sin cos theta ennu parayna parallel aayittu move cheyna velocity component inde path indeyum combination aayirikkum karena idu rendum combine cheyda idu kittum so charged particle execute charged particle execute helical path ennu parayum charged particle execute helical path edu pathilana helical path ennu parayum endha helical path circular path ennu parnal ingeneya circular path inde kooda endum koodi venam
റെക്ലീനിയാർ പാത്തും കൂടി വേണം. അപ്പോൾ സർക്കുലാർ പാത്തും റെക്ലീനിയാർ പാത്തും ഒരു സോളിനോയിഡൽ മോഷൻ, അതായത് സോളിനോയിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പ്രിങ് കണ്ടിട്ടുണ്ടാവും, ആ സ്പ്രിങ് ടൈപ്പ് മോഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഹെലിക്കൽ പാത്ത്. എന്താ സോളിനോയിഡ് എന്ന് പറയുന്നത്? ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് അൻ ഹെലിക്സ്, ഹെലിക്സ് ഷേപ്പിൽ ചുറ്റിയതാ. അതുകൊണ്ടാണ് ഇവിടെ ഏത് പാത്ത് പറഞ്ഞത്? ഹെലിക്കൽ പാത്ത് എന്ന് പറഞ്ഞത്. സോ ചാർജർ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ഹെലിക്കൽ പാത്ത്. അപ്പൊ മൂന്ന് കേസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കേസ്, വെൻ എ ചാർജർ പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സിക്യൂട്ട് സർക്കുലാർ പാത്ത്. രണ്ടാമത്തെ, വെൻ എ ചാർജർ പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സിക്യൂട്ട് റെക്ലീനിയർ പാത്ത്. മൂന്നാമത്തെ കേസോ, വെൻ എ ചാർജർ particle moves at an angle theta with the direction of magnetic field it execute ഹെലിക്കൽ പാത്ത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ, പാരലൽ ആണെങ്കിൽ റെക്ലീനിയർ, അറ്റ് എൻ ആംഗിൾ തീറ്റി ആണെങ്കിൽ ഹെലിക്കൽ പാത്ത്. അറ്റ് എൻ ആംഗിൾ തീറ്റി ആണെങ്കിൽ ഹെലിക്കൽ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ, പാരലൽ ആണെങ്കിൽ റെക്ലീനിയർ പാത്ത്. അപ്പൊ പിച്ച് ഓഫ് ദ പാത്ത്, പിച്ച് ഓഫ് ദ പാത്ത്, പിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിസ്പ്ലേസ്മെന്റ് ആ, ഓർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ. ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ. ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് പിച്ച് ഏത് പാത്തിലാണ് നമ്മൾ മൂവ് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് ഏത് പാത്തിലാണ് ഉണ്ടാവുന്നത്? വി കോസ് തീറ്റ കമ്പോണന്റിന്റെ പാത്തിലാണ്. ഈ ഒരു ഡിറക്ഷനിലാണ് എന്തുണ്ടാവുക? അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. സോ വി കോസ് തീറ്റ ഇൻറ്റു ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു. എന്താ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ? 2πm/qb. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? s is equal to displacement s is equal to 2πm/qb into v cos theta. വി കോസ് തീറ്റ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? പിന്നെ ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സിക്യൂട്ട് ഹെലിക്കൽ പാത്ത്. അതിന്റെ പിച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ s is equal to 2πm/qb into v cos theta. ഓക്കെ ആണല്ലോ. അടുത്തത് പറയുന്നത് വെലോസിറ്റി സെലക്ടർ ആണ്. വെലോസിറ്റി സെലക്ടർ ആ വേർഡ് തന്നെയുണ്ട്. വെലോസിറ്റി സെലക്ടർ എന്താണ്? എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്? വെലോസിറ്റി സെലക്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ്. വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി സെലക്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ്. അപ്പൊ എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്? വെലോസിറ്റി സെലക്ടർ ഇസ് ദ ഡിവൈസ് used to select the velocity of the charged particle. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു സെലക്ട് ദ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ? എന്തിനങ്ങനെ ഒരു ഡിവൈസിൻ്റെ ആവശ്യം വെലോസിറ്റി സെലക്ടർ? നമുക്ക് ചില എന്താണ് ന്യൂക്ലിയർ പ്രോസസ്സിലൊക്കെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടുപോയി ഹിറ്റ് ചെയ്യേണ്ടി വരും, എവിടെയെങ്കിലും കൊളൈഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇത്ര വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളാണ് കൊളൈഡ് ചെയ്യണമെങ്കിൽ ആ വെലോസിറ്റി കിട്ടാൻ വേണ്ടി, അത്ര വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിവൈസ്, അല്ലാതെ ഏതെങ്കിലും ഒരു വെലോസിറ്റി പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മിനിമം വെലോസിറ്റി ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാവും ചില പ്രോസസ്സിൽ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle. അവിടെ കണ്ടീഷൻ ഉണ്ട് ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എന്താ പറഞ്ഞത്? വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle in which electric field and magnetic fields are perpendicular to each other. Perpendicular to each other. Electric field ഉം magnetic field ഉം എന്തായിരിക്കണം?
ഒന്നിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഒന്ന് എക്സ് ആക്സിസിലാണ് വെക്കുന്നതെങ്കിൽ മറ്റത് വൈ ആക്സിസിലായിരിക്കും വെക്കേണ്ടത്. രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം? 90 degree ആണ്. സോ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വെലോസിറ്റി സെലക്ടർ ഇസ് ദ ഡിവൈസ് യൂസ്ഡ് ടു സെലക്ട് ദ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ആ വെലോസിറ്റി സെലക്ടറിൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇ ഡിവൈഡഡ് ബൈ ബി. എന്താ ഇ എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. എന്താ ഇ എന്ന് പറയുന്നത്? ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇൻറ്റൻസിറ്റി. ദെൻ എന്താ ബി എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പം എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്? വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle in which electric field and magnetic fields are perpendicular to each other. Then equation for velocity selector allekil velocity select cheyanulla equation onnu parayunnathu v is equal to e divided by b, then electric field intensity divided by magnetic field intensity. appo electric field magnetic field namukku adjust cheythu namukku aavashyulla endu edukkam velocity, namukku velocity krithyamayittu calculate cheya itra electric field itra magnetic field koduthal itra velocity ulla charged particle kittum. okay aanallo, adaanu velocity selector. appo rendu kaaryangalaanu ivada parna, onnaamathe endane pinne charged particle moves at an angle theta with the direction of magnetic field, it execute helical path. Displacement of the charged particle കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു s is equal to 2 pi m divided by qb into v cos theta. എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞു? എന്താ വെലോസിറ്റി സെലക്ടർ? വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle in which electric field and magnetic fields are perpendicular to each other. velocity കാണാനുള്ള ഇക്വേഷൻ e divided by b ആണ്, electric field intensity divided by magnetic field intensity. okay.